മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ നമ്മുടെ സംഘികളുടെയും സതീശ സുധാകര ഫാൻസിൻ്റെയും ഒക്കെ അടപ്പടിക്ക് ഇളക്കി കളഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. ഇവരെല്ലാവരും സ്വപ്നം കണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൈം സ്ക്വയറിൽ പ്രസംഗിക്കില്ല എന്നാണ്. അതിനു വേണ്ടിയിട്ട് കുറേ ഉടായിപ്പ് കഥകൾ അടിച്ചു വിട്ടുനോക്കി. നുണക്കഥകളുടെ പരമ്പരകൾ മനോരമയും മറുനാടനും അടക്കമുള്ളവർ സൃഷ്ടിച്ചു. അതിനെ ഒന്നും വകവയ്ക്കാതെ അതിനോടൊന്നും ഒരക്ഷരം പോലും ഉരിയാടാതെ ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തി. ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു. കേരളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിൻ്റെ നേട്ടങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. അവിടെ കാനഡയിലെ കാട്ടുതീ ന്യൂയോർക്കിൽ വന്നിരിക്കുന്നത് കാരണം പിണറായി വിജയൻ്റെ പരിപാടി നടക്കില്ല എന്നൊക്കെ കുറേ സ്വപ്നം കണ്ടു. എല്ലാം വലിച്ചു മൺട്രേക്ക് പിണറായി വിജയൻ അവിടെ ചെന്നു. അവിടെ ഒന്നും നടക്കില്ല, മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യ. എന്തൊക്കെയായിരുന്നു ഇവിടെ ഇരുന്ന് ഓരോരുത്തമാർ തട്ടിവിട്ടുകൊണ്ടിരുന്നത്? എന്നിട്ടെന്തായി? പിണറായി വിജയൻ 42 മിനിറ്റ് നേരം ടൈം സ്ക്വയറിൽ പ്രസംഗിച്ചു. ടൈം സ്ക്വയറിൽ ആർക്ക് വേണമെങ്കിലും പ്രസംഗിക്കാം എന്നൊക്കെ പുതിയ കഥകൾ ഇറക്കുന്നുണ്ട്. ടൈം സ്ക്വയറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്ന കസേര രാജകീയ കസേരയല്ല പോലും. ഇനി അതാണ് കുഴപ്പം. ഇനി പിണറായി വിജയൻ ഒരു കുഷനൊക്കെയുള്ള വലിയ കസേരയിൽ ഇരുന്നിരുന്നെങ്കിൽ അമേരിക്കയിൽ പോയി ബൂർഷ്വാസികളുടെ കുഷനുള്ള കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ് കഥ ഇറക്കിയേനെ. ഇതിപ്പോൾ പിണറായി ഒരു സാധാരണ കസേരയിൽ ഇരുന്നത് അപരാധമായി. എന്തൊരു ഗതികെട്ട ജന്മങ്ങളാണ് എന്ന് ആലോചിച്ച് നോക്കണേ. ലേശം ഉളുപ്പെന്നൊരു സാധനമൊക്കെ വേണ്ടേ ഇങ്ങനെ ഓരോന്ന് തട്ടിവിട്ടുകൊണ്ടിരിക്കാൻ? പിണറായി വിജയൻ പ്രസംഗിക്കില്ല എന്ന് 100% ഉറപ്പിച്ച് കഥകൾ മെനഞ്ഞു വെച്ചവർക്കാണ് പിണറായിയുടെ ആ അത്യുജ്വല പ്രസംഗം കേട്ട് ചങ്കുപൊട്ടേണ്ടി വന്നത്. രാഷ്ട്രീയമൊന്നുമല്ല അവിടെ പറയാൻ ശ്രമിച്ചത്, കേരളത്തിൻ്റെ മികവ്. കേന്ദ്ര സർക്കാരിൻ്റെ നീതി ആയോഗ് പോലും കേരളത്തെ പല മേഖലകളിലും നമ്പർ 1 അടയാളപ്പെടുത്തുന്നതിൻ്റെ കഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി അവിടെ അവതരിപ്പിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യർ കൈയടിച്ച് ആവേശത്തോടെയാണ് അത് സ്വീകരിച്ചത്. വർഗീയതയുടെ വിളനിലമല്ല കേരളമെന്ന് മുഖ്യമന്ത്രി ഇംഗ്ലീഷിലും മലയാളത്തിലുമായി തന്നെ പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ജനം സ്വീകരിച്ചത് ഹർഷാരവത്തോടെയാണ്. പിണറായിയുടെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി ഇംഗുലാബ് സിന്ദാബാദ് വിളിച്ച് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് ടൈം സ്ക്വയറിൽ അമേരിക്കൻ മലയാളികൾ ഒരു സ്വീകരണം നൽകിയെങ്കിൽ അത് അഭിമാനിക്കാനുള്ള വകയാണ്. ഇവിടെ നുണക്കഥ എഴുതിയില്ലേ, 82 ലക്ഷം കൊടുത്താൽ പിണറായിയുടെ സൈഡിലിരിക്കാം ചോറുണ്ണാം എന്നൊക്കെ പറഞ്ഞ് കഥ എഴുതിയില്ലേ? അതിനൊക്കെ അദ്ദേഹം ആദ്യ ഉദ്ഘാടന വേളയിൽ തന്നെ മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചുറ്റും അവിടെ ചെന്നപ്പോൾ കൂടി നിന്ന മനുഷ്യർ അവരൊക്കെ എത്ര പൈസ കൊടുത്തുവെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഞരമ്പ് രോഗം, അത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴും ആ ഞരമ്പ് രോഗം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. വേറെ ഒരു രക്ഷയുമില്ല. ഞരമ്പ് രോഗികൾക്ക് ചൊറിഞ്ഞു തീർക്കാനേ പറ്റൂ. അതങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക.